ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ ട്രാക്കിങ്ങിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബോറടി മാറ്റാനും സമയം കളയാനും വേണ്ടിയിട്ട് ഞാനിന്ന് ഇവിടെ ഒരു പച്ചമാങ്ങയും കൊണ്ട് എങ്ങനെ കോലുമിട്ടായി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നേരം വൈകിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കോലുമുട്ടായിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പച്ചമാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പുളിയുള്ള പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പച്ചമാങ്ങ ഞാനിവിടെ വെള്ളം കൂട്ടി, വെള്ളം മാത്രം കേട്ടോ, വെള്ളം മാത്രം കൂട്ടി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ തെങ്ങിൻ്റെ പച്ചയോല എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോലുമുട്ടേൻ്റെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി, അളവിൽ വട്ടത്തിൽ മടക്കി സ്റ്റാപ്ലർ പിൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഒന്ന് രണ്ടെണ്ണമൊക്കെ അടിച്ചു കൊടുക്കുക, കാരണം ഓലയും കൊണ്ട് വേഗം കീറാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കോലുമുട്ടേൻ്റെ കോലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈർക്കലെടുത്തിട്ട് നമ്മളുണ്ടാക്കി വെച്ച കോലുമുട്ടേൻ്റെ ഫ്രെയിമിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി വെച്ചു. അടുത്ത് നമുക്ക് മിഠായി ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ഒരു ചൂടായ ചട്ടിയിലേക്ക് ഇട്ടു. പഞ്ചസാര നമ്മൾ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോഴേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പച്ചമാങ്ങയും വെള്ളം കൂടി മാത്രം കൂട്ടിയടിച്ച ജ്യൂസ് ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് കുറച്ചും കൂടി നേരം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ജാമ് രൂപമാക്കിയെടുക്കുക. നമ്മൾ ജാമ് രൂപമാക്കിയെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിലേക്ക് ഒഴിക്കുമ്പോൾ ലീക്കാവാതെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും പച്ചമാങ്ങയും കൂടിയും ഏകദേശം ഒരു ജാം രൂപത്തിൽ നല്ല കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രെയിമിലോട്ട് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഈ മിഠായി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മിഠായി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. കണ്ടോ, നമ്മുടെ മിഠായിക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്രിക എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓലയും കൊണ്ടുള്ള ഫ്രെയിം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മെല്ലെ കീറിയെടുക്കണം. കീറിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അടിച്ചു വെച്ച സ്റ്റാപ്ലർ പിന്നെ ഒന്ന് കയ്യിൽ കുത്താതെ നോക്കുക. പിന്നെ മിഠായിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്റ്റാപ്ലർ പിന്നൊക്കെ